നമസ്കാരം. 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വളരെ സങ്കീർണമായ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന കാര്യം എല്ലാവരുടെയും ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. 10 ഗ്രാമപഞ്ചായത്തുകളെയും അണിനിരത്തിക്കൊണ്ടുള്ള ഇതുവരെ നടത്തിയിട്ടുള്ള ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങളും ഭാവിയിലേക്ക് അവർ നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ജനപക്ഷം 2020 എന്ന നിലയിലുള്ള പരിപാടിയുടെ സംപ്രേഷണ പരിപാടികൾ ഇപ്പോൾ ചെയ്തു വരികയാണ് KCB ചാനൽ. 10 ഗ്രാമപഞ്ചായത്തുകളുടെയും അത്തരത്തിലുള്ള വിലയിരുത്തലുകളും ഭാവിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും അല്ലെങ്കിൽ പ്രകടന പത്രികകളും എല്ലാം ഇവിടെ അവതരിപ്പിക്കപ്പെട്ടൊരു വേദിയാണിത്. ഇതാദ്യമായി സ്ഥാനാർത്ഥികളെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ തുടക്കം കുറിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ 3 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളാണ് നമ്മുടെ അസംബ്ലി നിയോജക മണ്ഡലത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും കീഴിൽ വരുന്നത്. സമീപ മണ്ഡലങ്ങളിൽ നിന്നുള്ള ചില പഞ്ചായത്തുകളും ചില ഡിവിഷനുകളിൽ കയറി വരുന്നുണ്ട് എന്ന കാര്യവും പ്രത്യേകം പരാമർശിക്കപ്പെടേണ്ടതാണ്. അത്തരത്തിൽ ഭൂതത്താൻകെട്ട്, നേര്യമംഗലം, വാരപ്പെട്ടി എന്നീ മൂന്ന് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളാണ് നമുക്ക് പ്രധാനമായും നമ്മുടെ പരിധിയിലുള്ളത്. ഇതിൽ വാരപ്പെട്ടി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനും അതുപോലെ തന്നെ ഭൂതത്താൻകെട്ട് ഡിവിഷനും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ വിചിത്രമായ ചില തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കൂടി നമ്മുടെ ഡിവിഷനുകളിലുണ്ടായി. വാരപ്പെട്ടിയിൽ നിലവിലുണ്ടായിരുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ മേധാവിത്വം തകർത്തുകൊണ്ട് CPMലെ ശ്രീ KT എബ്രഹാം ആണ് വിജയം വരിച്ചത്. ഭൂതത്താൻകെട്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് നടന്ന മത്സരത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ശ്രീ അബ്ദുൽ കരീമാണ് വിജയം വരിച്ചത് എങ്കിലും തുടർന്ന് നടന്ന കോടതി നടപടികളിലൂടെ CPMലെ ശ്രീ KM പരീദ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ടായി. നേര്യമംഗലം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ UDFലെ സൗമ്യ ശശിയാണ് ആ വാർഡിനെ പ്രതിനിധീകരിച്ചിരുന്നത്. ഇത്തരത്തിൽ 3 ഡിവിഷനുകളിൽ നിലനിന്നിരുന്ന നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ പുതുതായി നടക്കുന്ന 2020 ഈ തിരഞ്ഞെടുപ്പിൽ അണിനിരക്കുന്ന സാരഥികളെയാണ് നമ്മൾ ഈ പരിപാടിയിൽ ഇപ്പോൾ ഇവിടെ അണിനിരത്തുന്നത്. അതിൽ എല്ലാ സ്ഥാനാർത്ഥികളും ഇപ്പോൾ എത്തിച്ചേർന്നിട്ടില്ല. എത്തിച്ചേരുന്ന മുറയ്ക്ക് അവരെയും കൂടെ നമ്മൾ ഈ ജനപക്ഷം 2020 പരിപാടിയിൽ ഇവിടെ അവതരിപ്പിക്കുന്നതാണ്. ഈ പരിപാടിയുടെ മോഡറേറ്ററായിട്ടുള്ള പ്രൊഫസർ KM കുര്യാക്കോസ് സാറ് അവരെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. സ്ഥാനാർത്ഥികൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന അവരെ ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിടുന്നത് എന്ത് എന്ന് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. KCB ചാനൽ ജനപക്ഷം 2020 പവേഡ് ബൈ പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് കോ പവേഡ് ബൈ ഒമാനിയ മൊബൈൽസ് ആൻഡ് ജിമാർട്ട് അഗ്രോ സ്റ്റിൽ. എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളാണ് നമ്മുടെ ഒപ്പമുള്ളത്. അതുപോലെ തന്നെ ആരാധനായ ഇടതുപക്ഷത്തിൻ്റെ മാസ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി സെക്രട്ടറി, ജില്ലാ കമ്മിറ്റി മെമ്പറും ഒക്കെയായ നമുക്കെല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള അനിൽകുമാറും ഉണ്ട്. നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷം തങ്ങളുടെ ഭരണത്തിൽ കീഴിലിരുന്ന മണ്ഡലങ്ങളിലെ ഡിവിഷനുകളിൽ തങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിച്ചു, ഈ തെരഞ്ഞെടുപ്പിലേക്ക് കയറുമ്പോൾ തങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, തങ്ങളുടെ നയപ്രഖ്യാപനം, ഇതൊക്കെയാണ് നമ്മളിവിടെ കേൾക്കാൻ പോകുന്നത്. അധികാരത്തിലേറുന്ന മണ്ഡലങ്ങൾ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ എന്തെന്ത് മാറ്റങ്ങളാണ് തങ്ങളുടെ മണ്ഡലത്തിൽ വരുത്തേണ്ടത്, ഇതെല്ലാം ജനപ്രതിനിധികളാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ അവരെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത് ജനങ്ങൾ തന്നെയാണ്. വികസന കാര്യങ്ങളെക്കുറിച്ചും വിദഗ്ധർ ചിന്തിച്ച് തുടങ്ങുന്നതിന് മുമ്പ് KCB ചാനൽ ചിന്തിച്ച് തുടങ്ങിയതിൻ്റെ പരിണിത ഫലമാണ് ഈ ചർച്ച. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കോവിഡ് വരുത്തി വച്ചൊരു വലിയ പ്രത്യാഘാതം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് ഗോതയിൽ സ്ഥാനാർത്ഥികൾക്കോ അല്ലെങ്കിൽ മുന്നണികൾക്കോ നേരിട്ട് വോട്ടർമാരുമായിട്ട് സംവദിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം അല്പം കുറഞ്ഞു പോയിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ ആശ്രയിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളെയും അതുപോലെ തന്നെ ലോക്കൽ ചാനലുകളെയുമാണ്. ഇതിൻ്റെ പ്രസക്തി കൂടി കണ്ടുകൊണ്ടാണ് KCB ചാനൽ ജനപക്ഷം 2020 നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമുക്ക് ആദ്യം നമ്മൾ പറഞ്ഞു, കോതമംഗലം ബ്ലോക്കിന് കീഴിൽ വരുന്ന 10 ഗ്രാമപഞ്ചായത്തുകളുടെ തെരഞ്ഞെടുപ്പ് വിശകലനങ്ങൾ അവലോകനം നമ്മൾ കഴിഞ്ഞു. ഇനി കോതമംഗലം ബ്ലോക്കിൻ്റെ കീഴിൽ വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ 3 ജില്ലാ ഡിവിഷനുകളുണ്ട്, 14 ബ്ലോക്ക് ഡിവിഷനുകളുണ്ട്. ഇപ്പോൾ നമ്മളുടെ മുന്നിൽ നിങ്ങൾക്ക് മുന്നിൽ ഇരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളാണ്. നേര്യമംഗലം ഡിവിഷനിൽ നിന്നും കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡൻറ്റും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും കൂടിയായിട്ടുള്ള ശ്രീ AB എബ്രഹാം,
ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി, അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശക്തനായ നേതാവ് ശ്രീ കെ കെ ഡാനി, ഇവർ രണ്ടുപേരുമാണ് നേര്യമംഗലം ഡിവിഷനിൽ മത്സരിക്കുന്നത്, മാറ്റിവെക്കുന്നത്. ഭൂതത്താങ്കട്ട് ഡിവിഷനിൽ വരുമ്പോഴും കഴിഞ്ഞ ഈ ഭരണസമിതിയിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു റഷീദ സലീം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അനിഷേധിയായിട്ടുള്ള നേതാവും കൂടിയാണ്. ഒപ്പം മത്സരിക്കുന്ന രഹന അന്നൂറുദ്ദീൻ, നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് മെമ്പർ കൂടിയായ യു ഡി എഫിൻ്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ശക്തിയായ നേതാവ്. വാരപ്പട്ടി ഡിവിഷനിൽ വരുമ്പോൾ നമ്മോടൊപ്പം ഇവിടെ ഉള്ളത് അഡ്വക്കേറ്റ് ചിന്നമ്മ ഷൈൻ, നമുക്ക് എല്ലാവർക്കും അറിയാം മികച്ച സാമൂഹ്യ പ്രവർത്തകയ്ക്കുള്ള ഡോക്ടർ ബി ആർ അംബേദ്കർ ദേശീയ അവാർഡ് ജേതാവ് കൂടിയാണ്, അഡ്വക്കേറ്റ് കൂടിയായ മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻ്റ് കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് ചിന്നമ്മ ഷൈൻ. ഒപ്പം ഉള്ളത് റാണിക്കുട്ടി ജോർജാണ്, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ശക്തിയായ വക്താവ്. അല്പം നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. ഇപ്പോൾ നമ്മളുടെ മുന്നിൽ അഞ്ച് പേര് അവരുടെ ഇലക്ഷൻ്റെ മാനിഫെസ്റ്റോ തന്നെ പറയാം, ഈ തിരഞ്ഞെടുപ്പിനെ അവർ എങ്ങനെ നേരിടുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കേൾക്കാം. ആദ്യം തിരഞ്ഞെടുപ്പ് തൻ്റെ നയം പ്രഖ്യാപിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എബി എബ്രഹാം സംസാരിക്കുന്നു. ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് നേര്യമംഗലം ഡിവിഷൻ എറണാകുളം ജില്ലാ പഞ്ചായത്തിനെയാണ്. ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഈ ജില്ലയിലെ തന്നെ കുട്ടമ്പഴ ഉൾപ്പെടുന്ന മേഖല കൂടിയതാണ് ഈ എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ ഈ നേര്യമംഗലം ഡിവിഷൻ. ഈ ഡിവിഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇടത്തരം കാർഷിക രീതിയിൽ ജീവിക്കുന്ന ചെറുകിട കൃഷിക്കാരാണ്. തിങ്ങിപ്പാറക്കുന്ന ഒരു മേഖലയാണ് കവളങ്ങാട്, കീരമ്പാറ, കുട്ടമ്പഴ മേഖലയിൽ. ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആദിവാസി ഊരുകളുള്ള ഒരു മേഖലയാണ് കുട്ടമ്പഴ. ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന, ഏറ്റവും കൂടുതൽ ഈ ലോകവുമായി കൂടുതൽ ബന്ധമില്ലാത്ത, ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ ജീവിതം തള്ളി നീക്കുന്ന, ഒട്ടനവധി ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരു മേഖലയാണത്. അവിടത്തേക്ക് ആവശ്യമാകുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ എത്തിച്ചേരാൻ ഈ കാലഘട്ടം ഇത്രയും കഴിഞ്ഞിട്ടില്ല. മാറി മാറി വരുന്ന സർക്കാരുകളാണെങ്കിലും അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിലുള്ള ഭരണസമിതികളാണെങ്കിലും ഏറെക്കുറെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ഒരു ആശാവഹമായ രീതിയിലേക്ക് കുട്ടമ്പഴ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല. ആദിവാസി മേഖലയിൽ നിന്നും ഈ നാട്ടിലേക്ക് പെട്ടെന്നൊരാൾക്കൊരു അസുഖമുണ്ടായാൽ എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാലം, വിളാവനക്കടവ് ഉൾപ്പെടെയുള്ള ഒരു പാലത്തിന് രൂപം കൊടുക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും വേദനാജനകമായ ഒരു കാര്യമാണ്. അതുപോലെ കുട്ടമ്പഴയുടെ റോഡ് ഇന്ന് ഏറ്റവും ഈ ജില്ലയിലെ തന്നെ ഏറ്റവും മോശം, ശോചനീയാവസ്ഥയിൽ കഴിയുന്ന ഒരവസ്ഥയിലാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുപോലെ ബബ്ബർ സോൺ, ഈ കാർഷിക മേഖലയിലെ ഇടത്തരം കൃഷിക്കാർക്ക് ഏറ്റവും പ്രതിസന്ധിയും വിഷമവും നേരിടുന്ന, അതായത് ഉറക്കമില്ലാത്ത രാത്രികളെ സമ്മാനിച്ചാണ് ഈ മേഖലയിലെ ബബ്ബർ സോൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. യാതൊരു അടിസ്ഥാനവുമില്ലാതെ കാർഷിക മേഖലയെല്ലാവരെയും ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തി നടപ്പാക്കിയ ഈ ബബ്ബർ സോൺ പൂർണ്ണമായി പിൻവലിച്ച് അവിടെയുള്ള ഇടത്തരം കൃഷിക്കാർക്ക് അവർക്ക് കൃഷി ചെയ്യാനും അവർക്ക് അവരുടെ ഭൂമിയിൽ അവർക്കുടെ ആവശ്യാനുസരണം കെട്ടിടങ്ങൾ നിർമ്മിക്കുവാനും വേണ്ട സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഈ മേഖലയെ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായി ഞാൻ കാണുന്നത്. അതിന് എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ എല്ലാ വിവിധ രാഷ്ട്രീയ പാർട്ടി എം എൽ എ ആയാലും എം പി ആയാലും മറ്റ് ജനപ്രതിനിധികളായാലും ഗ്രാമപഞ്ചായത്തിൻ്റെയും എല്ലാം നേതൃത്വത്തിൽ ഒരു ജനകീയ പ്രക്ഷോഭം തന്നെ നടത്തി ഇത് ഇവിടെ നിന്ന് എടുത്തു മാറ്റാൻ വേണ്ട ഒരു നടപടി ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് നടപ്പാക്കണം. അതിന് വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെയും മറ്റ് സാമുദായിക സംഘടനയുടെയും എല്ലാം പിന്തുണയോടുകൂടി ഒരൊത്തൊരുമിച്ചു നിന്ന് ഒരു പോരാട്ടമാണ് ഏറ്റവും ഈ കോതമംഗലം താലൂക്കിൽ എടുത്തു പറയേണ്ട രീതിയിൽ നടപ്പാക്കേണ്ട ഒരു ജനമുന്നേറ്റം എന്നാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതുപോലെ തന്നെ ഒരു ഓപ്പൺ കാർഷിക മാർക്കറ്റ്, അതായത് കീരമ്പാറ, കുട്ടമ്പുഴ, കവളങ്ങാട് ഉൾപ്പെടുന്ന മേഖലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഒരേക്കർ രണ്ട് ഏക്കർ സ്ഥലങ്ങളിൽ കൃഷി ചെയ്ത് ജീവിക്കുന്ന സാധാരണ ഇടത്തരം കർഷകരാണ്.
അവർക്ക് വേണ്ടത് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു കാർഷിക ഓപ്പൺ മാർക്കറ്റ് ഈ മേഖലയിൽ തുടങ്ങാൻ ത്രിതല പഞ്ചായത്ത് സംവിധാനം തയ്യാറാകണം. അതിന് ഏറ്റവും ഉതകുന്ന രീതിയിൽ നമ്മൾ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ജില്ലാ പഞ്ചായത്ത് അതിന് വേണ്ട നടപടി സ്വീകരിപ്പിക്കാൻ അതിന് മുൻപന്തിയിലുണ്ടാകും. അതുപോലെ ആദിവാസി മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ അവർക്ക് വെള്ളി വെളിച്ചൻ വീശാം. അതുപോലെ അവർക്ക് ആരോഗ്യ മേഖലയിൽ കോതമംഗലത്തേക്ക് എത്തിച്ചേരാൻ റോഡുകളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും പാർപ്പിട സൗകര്യമാണെങ്കിലും അവർക്ക് മറ്റുള്ള കാര്യങ്ങൾക്കാണെങ്കിലും അതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ അവർക്ക് കൂടി പ്രയോജനം കിട്ടുന്ന രീതിയിൽ ഒരു മുന്നേറ്റം നടത്താൻ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കുവാനും ഞാൻ തയ്യാറാകും. അതുപോലെ കുട്ടമ്പുഴ റോഡിൻ്റെ ഏറ്റവും ദയനീയമായ ഒരു ശോചനീയാവസ്ഥ ഇന്ന് എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും ദയനീയമായ ഒരു റോഡ് എന്ന് പറയുന്നത് കുട്ടമ്പുഴ മേഖലയിലേക്ക് എത്തി നോക്കിയവർക്കറിയാൻ കഴിയും. ഇത്രമാത്രം തകർന്നടിഞ്ഞ ഒരു റോഡ് ഒത്തിരിയേറെ ജനങ്ങൾക്ക് ദുരിതം സമ്മാനിക്കുമ്പോൾ അത് കണ്ടില്ലെന്ന് മടിക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല. അതിന് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഒത്തൊരുമയോട് നിന്ന് ആ കുട്ടമ്പഴക്കാരുടെ വേദന അകറ്റാൻ നമുക്ക് ഒത്തൊരുമിച്ച് പരിശ്രമിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ പറയുന്ന മേഖലകളിലെല്ലാം ഇതിന് ഒരു മുന്നേറ്റം നടത്തുവാനുള്ള ഒരു പരിശ്രമം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വളരെ വ്യക്തമായ ഒരു വികസന അജണ്ട തന്നെയാണ്. നേരിമംഗലം ഡിവിഷനിൽ നിന്നും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ബാനറിൽ മത്സരിക്കുന്ന എ പി എബ്രഹാം ഇപ്പോൾ നൽകിയത്. അടുത്തത് അതേ ഡിവിഷനിൽ നിന്ന് തന്നെ മത്സരിക്കുന്ന സ്നേഹത്തോടെ എല്ലാവരും ഡാനി കുഞ്ഞുകേട്ടൻ എന്ന് വിളിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അനുശേദിനായ നേതാവ് ശ്രീ കെ കെ ഡാനി തൻ്റെ അല്ലെങ്കിൽ തൻ്റെ മുന്നണിയുടെ നയം ഇവിടെ പ്രഖ്യാപിക്കുന്നതാണ്. പ്രിയ ജനപക്ഷം സംഘാടകരെ, എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെ നേര്യമംഗലം ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. നയപരമായ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കൾ എത്തിയിട്ടുണ്ട്. അവർ വിശദമായി അതിനെപ്പറ്റി സംസാരിക്കും. ഇവിടെ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് ഞാൻ ഒരു ഈ ഡിവിഷൻ്റെ പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഇടപെടാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. എറണാകുളം ജില്ലയുടെ കിഴക്കൻ പ്രദേശമായ ഈ ഡിവിഷൻ 3 ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ്. കീരമ്പാറ, കുട്ടമ്പുഴ, കവളങ്ങാട്. അതിൽ കീരമ്പാറ, കുട്ടമ്പുഴ ഈ രണ്ട് പഞ്ചായത്തിൻ്റെയും ഒരു ഭൂരിഭാഗം വനപ്രദേശങ്ങൾ ഉൾപ്പെട്ടതാണ്. ഇന്ന് അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം വന്യമൃഗങ്ങളുടെ അമിതമായിട്ടുള്ള ആക്രമണമാണ്. വർഷങ്ങളായിട്ട് ഈ ഇതിന് ഒരു പരിഹാരം കാണുവാനായിട്ട് പരിശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് ഒരു ജനങ്ങളുടെ കൃഷികൾ നശിപ്പിക്കുന്നു, അവരുടെ ജീവന് ആപത്ത്, ഇതെല്ലാം സംഭവിച്ചുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഞാനിത് തിരഞ്ഞെടുക്കപ്പെട്ടു വന്നാൽ അതിൽ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രതിനിധി എന്ന പരിധിയിൽ നിന്നുകൊണ്ട് അതിൽ സാധ്യമായ ഇടപെടൽ നടത്തും എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അടുത്തതായിട്ട് ബാക്കിയുള്ള ഇതിൽ ഭൂരിഭാഗം വരുന്ന ജനവിഭാഗങ്ങളും കാർഷിക മേഖലയിൽ ഉൾപ്പെട്ട ആളുകളാണ്. കാർഷിക മേഖലയെ സംബന്ധിച്ച് ഇന്ന് കർഷകരെല്ലാം ഈ കാർഷിക രംഗത്ത് നിന്ന് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. നമ്മുടെ ഡിവിഷനിൽപ്പെട്ടതാണ് സംസ്ഥാന ജില്ലാ കൃഷി ഫാം. ഈ കൃഷിഫാമിനെ ഉപയോഗപ്പെടുത്തി വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരെ കാർഷിക രംഗത്തേക്ക് ആകർഷിച്ച് കൃഷിയിൽ നൂതനമായിട്ടുള്ള ലാഭകരമായി കൃഷി മേഖല എങ്ങനെ ആക്കിയെടുക്കാം, അവരെ ഇതിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി
ഈ ജില്ലാ ഫാം ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തും. പിന്നീടുള്ളത് പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് പോകുന്ന കുട്ടമ്പഴ പഞ്ചായത്തിലെ റോഡുകളുടെ അവസ്ഥയാണ്. ആ അവസ്ഥ അത് പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഇടപെടാവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇടപെടും. അതുപോലെ തന്നെ ഈ എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല, ഈ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് സാധ്യമായ കാര്യങ്ങൾ അവിടുത്തെ ജനങ്ങളോടൊപ്പം നിന്ന് അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനായിട്ട് ഞാൻ സന്നദ്ധനാണ്. എല്ലാവിധ തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന പ്രതിനിധികൾ അതിൽ ഒരു രാഷ്ട്രീയ ഇത് കൂടാതെ തന്നെ പൊതുവായ വികസനത്തിന് വേണ്ടിയിട്ട് ഒപ്പം നിന്ന് പ്രവർത്തിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള ഡാനി കുഞ്ഞേട്ടനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച്. ഇനി അതേ ഡിവിഷനിൽ നിന്ന് തന്നെ, നേരമംഗലം ഡിവിഷനിൽ നിന്ന് തന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ശ്രീ സൂരജ് ജോൺ മലയിൽ. അദ്ദേഹം ഇപ്പോൾ താൻ ജയിച്ചു വന്നാൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തുവാൻ സാധിക്കുകയെന്ന് നമ്മളോട് സംസാരിക്കും. എൻ്റെ പേര് അഡ്വക്കേറ്റ് സൂരജ് ജോൺ മലയിൽ നിന്നാണ്. ഞാൻ കവളങ്ങാട് പഞ്ചായത്തിൽ നിന്ന് ഉള്ള ഒരാളാണ്. എറണാകുളം ജില്ലയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു പക്ഷേ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മൂന്ന് പഞ്ചായത്തുകളെ പ്രതിനിധീകരിച്ചു കൊണ്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ല നേരുമംഗലം ഡിവിഷനിലേക്ക് മത്സരിക്കുന്നത്. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നാൽ ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിരവധി അനവധി പദ്ധതികൾ യഥാവിധം നടപ്പിലാക്കാൻ കഴിയാതെ ജനങ്ങളിലേക്ക് എത്താതെ കിടക്കുന്ന പല പദ്ധതികളും വിജയിപ്പിച്ചെടുക്കുവാൻ എന്നാൽ കഴിയുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തുമെന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. കവളങ്ങാട് പഞ്ചായത്തിലെ നാശമോശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നേരിമംഗലം ജില്ലാ കൃഷിഫാം. എന്നാൽ ഈ കൃഷിഫാമിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കൃഷിഫാമിന് ഉപകാരപ്രദമായിട്ടുള്ള പല കേന്ദ്രാവിഷ്കൃത പദ്ധതികളും കേന്ദ്രം അവതരിപ്പിച്ചെങ്കിലും അവയൊന്നും യഥാവിധം നടപ്പിലാക്കാൻ മുൻപുണ്ടായിരുന്ന ഭരണസമിതികൾക്കോ ജനപ്രതിനിധികൾക്കോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ആത്മാർത്ഥമായിട്ടുള്ളൊരു പ്രവർത്തനം അവിടെ ഉണ്ടായാൽ തീർച്ചയായിട്ടും എറണാകുളം ജില്ലയ്ക്ക് തന്നെ ഗുണകരമായിട്ട് ഭവിക്കുന്ന ഒന്നാണ് ഈ നേരിമംഗലം കൃഷിഫാം. അവിടെ ടൂറിസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പുതിയ കൃഷിരീതികൾ അവലംബിക്കുന്നതിനെ സംബന്ധിച്ചുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഡിജിറ്റൽ ഫാമിംഗ് തുടങ്ങിയ പദ്ധതികളെല്ലാം നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഇൻഫ്രാസ്ട്രക്ചറും അവിടെയുണ്ട്. പക്ഷേ അവയൊന്നും നടപ്പിലാക്കുന്നില്ല. മറ്റൊന്ന്, ഞാൻ പ്രതിനിധീകരിക്കുന്ന ഒരു പഞ്ചായത്താണ് കുട്ടമ്പുഴ പഞ്ചായത്ത്. ആദിവാസികളും പിന്നോക്കക്കാരും കർഷകരുമടങ്ങുന്ന സാധാരണ കർഷകരുമടങ്ങുന്ന ഒരു പ്രദേശമാണ് കുട്ടമ്പുഴ. പക്ഷേ എന്തുകൊണ്ടോ കാലങ്ങളായിട്ട് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഭരിച്ചുപോയെങ്കിലും കാലങ്ങളായിട്ട് യാതൊരുവിധ പുരോഗതിയും എത്താത്തൊരു പ്രദേശമാണ് കുട്ടമ്പുഴ. അവിടെ എന്തെല്ലാം പദ്ധതികൾ കൊണ്ടുപോകാൻ കഴിയുമോ അതിനു വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ വിശ്വാസ സമൂഹത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കപ്പെടുവാൻ എക്കാലവും ഞാൻ വിശ്വാസ സമൂഹത്തിനോടൊപ്പം ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ. വളരെ വ്യക്തമായ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് സൂരജ് ജോൺ
ബി ജെ പിക്ക് വേണ്ടി നമ്മോട് സംസാരിച്ച്. ഇനി അടുത്തത് ഭൂതത്താൻകെട്ട് ഡിവിഷനാണ്. ഭൂതത്താൻകെട്ട് ഡിവിഷനിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും കൂടിയായിരുന്ന റഷീദ സലീമാണ്. ശ്രീമതി റഷീദ സലീമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യരെ, ജനപക്ഷം പരിപാടിയുടെ പ്രിയ സുഹൃത്തുക്കളെ, വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളെ, ഞാൻ റഷീദ സലീം, എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെ 8th നമ്പർ ഡിവിഷനായിട്ടുള്ള ഭൂതത്താൻകെട്ട് ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയാണ്. ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഭൂതത്താൻകെട്ട് ഡിവിഷൻ്റെ സമഗ്ര പുരോഗതിക്കും വികസനത്തിനും ജന നന്മയിൽ ഊന്നി നിന്നുകൊണ്ട് എൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് നിർവഹിക്കുമെന്ന് ആദ്യമായി സൂചിപ്പിക്കുകയാണ്. ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഭൂതത്താൻകെട്ട് ഡിവിഷൻ കോട്ടപ്പടി, പിണ്ടിമന, നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തുകളും കീരമ്പാറ പഞ്ചായത്തിൻ്റെ 4 വാർഡുകളും ഉൾപ്പെടെ 51 വാർഡുകൾ ഉൾക്കൊള്ളുന്ന ഡിവിഷനാണ് ഭൂതത്താൻകെട്ട് ഡിവിഷൻ. ഈ ഡിവിഷൻ്റെ പ്രത്യേകത, എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയായിട്ടുള്ള ഭൂതത്താൻകെട്ട് ഏറെ ടൂറിസം സാധ്യതയുള്ള ഒരു പ്രദേശവും പ്രത്യേകിച്ച് കാർഷിക പ്രാധാന്യമായിട്ടുള്ള ഒരു മേഖലയുമാണ്. ഭൂതത്താൻകെട്ടിനെ ടൂറിസം മാപ്പിൽ ഉൾപ്പെടുത്തുന്ന ഇടമലയാറും കുട്ടമ്പുഴയും തട്ടേക്കാടും ഭൂതത്താൻകെട്ടും ഇഞ്ചത്തൊട്ടിയും എല്ലാം അടങ്ങുന്ന ഒരു വലിയ ടൂറിസം സാധ്യതയുള്ള ഈ പ്രദേശത്തെ ടൂറിസം സാധ്യതയുടെ അനന്തമായ സാധ്യതകൾ സംസ്ഥാന ഗവൺമെൻറ്റിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടുകൂടി മുന്നിലേക്ക് നയിക്കുവാൻ എന്നെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഞാൻ ശ്രമിക്കുന്നതാണ്. ഇന്ന് കാർഷിക മേഖലയിൽ ഹരിത കേരളം മിഷൻ്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെൻറ് ഒട്ടനവധിയായിട്ടുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സുഭിക്ഷ കേരളം പദ്ധതിയും ത്രിതല പഞ്ചായത്തുകളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കർഷകരുടെ പ്രതിസന്ധികളിൽ ഒപ്പം നിന്നുകൊണ്ട് കാർഷിക മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുവാനും ക്ഷീര കർഷകരെ സഹായിക്കുവാനും വേണ്ടിയിട്ടുള്ള ഇടപെടലുകളിൽ ഞാനുണ്ടാകും എന്നും, ഇന്ന് തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് ചെല്ലുമ്പോൾ പ്രിയപ്പെട്ട വീട്ടമ്മമാർ ഉൾപ്പെടെ നമ്മളോട് പറയുന്ന മാലിന്യ സംസ്കരണത്തിന് പുതിയ മാതൃകകൾ ഗവൺമെൻറ്റിനോടൊപ്പം ചേർന്നതുകൊണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടുകൂടി എൻ്റെ ഡിവിഷനിൽ സാധ്യമാക്കുമെന്നും ആദ്യമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ കോതമംഗലം ഹൈടെക് നിലവാരത്തിലേക്ക്, വിദ്യാഭ്യാസ നിലവാരത്തിൽ നമ്മുടെ സ്കൂളുകൾ ഉയർന്നപ്പോൾ ഈ കോതമംഗലത്തെ ഒരു വിദ്യാഭ്യാസ ഹബ്ബായും ഏറ്റവും കൂടുതൽ സ്പോർട്സ് സാധ്യതയുള്ള, നമ്മുടെ ഏറ്റവും കൂടുതൽ വിജയം കൈവരിക്കുന്ന രണ്ട് സ്കൂളുകൾ, മാർബേസിലും സെൻറ്റ് ജോർജ് സ്കൂളും നമ്മുടെ കോതമംഗലത്താണുള്ളത്. വിദ്യാഭ്യാസ ഹബ്ബായി മാറ്റുന്നതോടൊപ്പം സ്പോർട്സ് മേഖലയ്ക്ക് വേണ്ടുന്ന സാധ്യതകളെ പ്രയോജനപ്പെടുത്തുവാനും ഈ ഡിവിഷൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞാൻ നിർവഹിക്കുന്നതാണ്. യുവജനങ്ങൾക്ക് ഇന്ന് ഏറെ പ്രതിസന്ധിയിലായിട്ടുള്ള, അവർക്ക് സ്പോർട്സിനും അതേപോലെ വിവിധ മത്സരങ്ങളിലും പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കുമായി ഒരു സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമ പ്രാധാന്യമാണ്. യുവജനങ്ങൾക്കായി സ്റ്റേഡിയവും നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ സാധ്യതയിൽ ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്നതും ഒരു സ്ത്രീപക്ഷ നിലപാട് മുന്നോട്ട് വച്ചുകൊണ്ട് സ്ത്രീകൾക്കായി വിവിധ തൊഴിൽ സംരംഭങ്ങൾ കണ്ടെത്തുവാനും കൂടുതൽ തൊഴിൽ സാധ്യതകൾ ഉറപ്പാക്കിക്കൊണ്ട് ത്രിതല പഞ്ചായത്തുകളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സ്ത്രീകളെ അവരുടെ നിലവാരം, കുടുംബശ്രീ സംവിധാനത്തെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ ജീവിത സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തൊഴിൽ സംരംഭങ്ങളടക്കം സൃഷ്ടിക്കുവാൻ
ത്രിതല പഞ്ചായത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലക്ക് വലിയ തോതിലുള്ള ഇടപെടലുകളും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2500 പരം വീടുകൾ ഈ കാലയളവിൽ നമ്മുടെ കോതമംഗലത്ത് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഒട്ടേറെ കുടുംബങ്ങൾക്ക് വീട് ലഭ്യമാക്കേണ്ടതുണ്ട്. ഫ്ളാറ്റ് സമുച്ചയമടക്കം നിർമ്മിക്കുവാൻ കഴിയുന്ന സാഹചര്യം ഇന്ന് നമ്മുടെ പ്രദേശത്തുണ്ട്. അതിനുള്ള സാധ്യതകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ലൈഫ് മിഷനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി അതോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഒരു ത്രിതല പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഡിവിഷനിൽ വരുന്ന മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഇടപെട്ടുകൊണ്ട് നമ്മുടെ ഡിവിഷനിൽ സാധ്യമാക്കുവാൻ എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അതിനുള്ള ശ്രമം ഞാൻ നടത്തും എന്നും ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ ഉൾക്കൊള്ളുന്ന പട്ടികജാതി കോളനികൾ ഏറെയുള്ള ഒരു പ്രദേശം കൂടിയാണ് ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഭൂതത്താങ്കട്ട് ഡിവിഷൻ. കഴിഞ്ഞ നാളുകളിൽ ഒരുപക്ഷെ ത്രിതല പഞ്ചായത്തുകളുടെ നല്ല ഇടപെടലുകൾ പട്ടികജാതി കോളനികളുടെ വികസനത്തിനായിട്ട് മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഈ ഡിവിഷൻ്റെ ഒരു സമഗ്ര പുരോഗതിയിൽ പട്ടികജാതി കോളനികളുടെ നവീകരണവും അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങളും പരിഹരിക്കുക എന്നുള്ളതും എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ഡിവിഷൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലക്ക് ആ മേഖലയിലും ഒരു നല്ല ഇടപെടൽ നടത്തുവാൻ ഞാൻ ശ്രമിക്കുന്നതാണ് എന്നും മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, എക്കാലത്തും ജന നന്മയിലൂന്നി എല്ലാ വിഭാഗം ജനങ്ങളുടെയും നന്മ കാംക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധിയായി ഞാൻ എക്കാലത്തും ഈ പൂതാങ്കട്ട് ഡിവിഷൻ്റെ സമഗ്ര പുരോഗതിയിലും വികസനത്തിനും ഒരു മുതൽക്കൂട്ടായി നിന്നുകൊണ്ട് ഞാൻ എൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വളരെ വ്യക്തവും ദൃഢവുമായ വാക്കുകളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീമതി റഷീദ സലീമിൽ നിന്ന് നമ്മൾ കേട്ടത്. അടുത്തത് പൂതത്താങ്കട്ട് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി രഹന അനൂറുദ്ദീൻ, മുൻ പഞ്ചായത്ത് അംഗം കൂടിയാണ്. താൻ എന്തൊക്കെയാണ് ജയിച്ചു വന്നാൽ ചെയ്യുവാൻ പോകുന്നതെന്നുള്ളത് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും ശ്രീമതി രഹന അനൂറുദ്ദീൻ. സ്നേഹം നിറഞ്ഞ ജനപക്ഷം പരിപാടിയുടെ സംഘാടകരെ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ, ഞാൻ പൂതത്താങ്കട്ട് ഡിവിഷൻ എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെ പൂതത്താങ്കട്ട് ഡിവിഷനിൽ മത്സരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി രഹന നൂറുദ്ദീൻ. ഞാൻ നെല്ലിക്കുഴിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് വന്ന് ഒരു കുടുംബശ്രീ പ്രവർത്തകയായി സാമൂഹ്യ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ള വ്യക്തിയാണ്. നമ്മൾ മത്സരിക്കുമ്പോൾ വാഗ്ദാനങ്ങളുടെ ഒരു പെരുമഴ ജനങ്ങളിലേക്ക് തുറന്നു കാട്ടി കടന്നു വരുന്നതിലേക്കായാലും നമ്മൾ ജയിച്ചു കഴിയുമ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ച് കാണിച്ച് അവരുടെ ഒപ്പം നിൽക്കണം എന്ന ഒരു ഉദ്ദേശമാണ് എനിക്കുള്ളത്. കാരണം സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ഒരിക്കലും ഈ ഒരു രംഗത്തേക്ക് കടന്നു വരാൻ സാധ്യതയില്ലാത്ത ഒരു വ്യക്തി കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെ വന്ന് എന്താണ് സാധാരണക്കാരുടെ ബുദ്ധിമുട്ടുകൾ, അവർക്ക് ലഭിക്കാതെ വരുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുവാൻ എനിക്ക് ഒരു 12 കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വികസിത മേഖല എന്ന് പറയുന്ന ആ ഭാഗത്തേക്ക് ഫണ്ടുകൾ ലഭിക്കുവാനും അത് ചെലവാക്കുവാനും കൂടുതൽ ആളുകൾ കടന്നു വരുമ്പോൾ ഈ സാധാരണക്കാരെ ഒന്ന് പരിഗണിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് എൻ്റെ മനസ്സിലെ വലിയൊരാഗ്രഹമാണ്. നമ്മൾ മത്സരിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായി കടന്നു വരികയും നമ്മൾ ജയം കൈവരിച്ചു കഴിയുമ്പോൾ രാഷ്ട്രീയ ജാതി മത ഭേദമെന്ന് ഇല്ലാതെ നമ്മൾ അവരുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലണമെന്നും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും നമ്മുടെ മനസാക്ഷി അനുസരിച്ച് പ്രവർത്തിക്കണമെന്നും മാത്രമാണ് എൻ്റെ ഉള്ളിലുള്ള ഒരു ഉദ്ദേശം. അപ്പോൾ കടന്നു വരുന്ന ഈ ത്രിതല പഞ്ചായത്ത് ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് എല്ലാ ജനങ്ങളോടും ഒപ്പം നിന്നുകൊണ്ട് തന്നെ
അവരുടെ ഏത് ആവശ്യങ്ങൾക്കും കൂടെ നിന്നുകൊണ്ട് ഏത് മേഖലയാണോ നമ്മൾക്ക് കൂടുതൽ ശക്തമായി പ്രവർത്തിക്കേണ്ടത് ആ ഭാഗങ്ങളിലെല്ലാം കടന്നു ചെല്ലണമെന്നും അതുപോലെ തന്നെ ഈ ഭൂതത്താങ്കട്ട് ഡിവിഷനെ ഉൾപ്പെടുന്ന നെല്ലിക്കുഴി, പിണ്ടിമന, കോട്ടപ്പടി, അതുപോലെ കീരമ്പാറയുടെ 4 വാർഡുകൾ ഇവിടെയെല്ലാം ഏത് സ്ഥലങ്ങളുണ്ടോ അവിടെയെല്ലാം കടന്നു ചെന്ന് അവിടെ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണോ നടത്തേണ്ടത് എന്ന് ജനങ്ങളുമായി ആലോചിച്ച് അവരുടെ ഒപ്പം നിന്നുകൊണ്ട് എല്ലാ മേഖലയിലും ഒരു മേഖല എന്ന് ഞാൻ എടുത്തു പറയുന്നില്ല, എല്ലാ മേഖലയിലും കടന്നു ചെന്നുകൊണ്ട് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന സഹായം അതുപോലെ എൻ്റെ കഴിവും ഞാൻ വിനിയോഗിച്ചുകൊണ്ട് എല്ലാ സാധാരണക്കാരും ആയ ജനങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് ഞാൻ പ്രവർത്തിക്കും. ഈ നിലയിൽ ഇതുവരെ ഞാൻ കുടുംബശ്രീ സമ്പ്രദായത്തിൽ നിന്നുകൊണ്ട് സംവിധാനത്തിൽ നിന്നുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ ഇടപെട്ട് കുടുംബശ്രീ പ്രവർത്തകരെ സംരംഭകരാക്കി മാറ്റുന്ന ഒരു രീതിയിലേക്ക് അവർക്ക് വേണ്ട പരിശീലനങ്ങൾ നൽകി, അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകി, അവർക്ക് എവിടെ നിന്നെല്ലാം സഹായങ്ങൾ വാങ്ങിച്ചു കൊടുക്കാമോ അതിനെല്ലാം അവരുടെ ഒപ്പം നിന്നുകൊണ്ട് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എനിക്ക് പ്രവർത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതിന് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രതിനിധിയായി ഞാൻ കടന്നു വരുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന എല്ലാ സഹായങ്ങളും ഈ സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വിനിയോഗിക്കുമെന്നും ഞാൻ അവർക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് എന്നാൽ കഴിയും വിധം എല്ലാ മേഖലകളിലും കടന്നു ചെല്ലാമെന്ന് ഞാൻ ഉറപ്പ് നൽകി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ രഹന നൂറുദ്ദീനെയാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇനി നമുക്കറിയാം 27 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ നമ്മളുടെ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ വരുന്ന അല്ലെങ്കിൽ നിയോജക മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന 3 ഡിവിഷനുകളിൽ 2 നമ്മൾ കഴിഞ്ഞു. ഇനി വാരപ്പെട്ടി ഡിവിഷൻ കൂടിയാണുള്ളത്. വാരപ്പെട്ടി ഡിവിഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കീഴിൽ മത്സരിക്കുന്ന അഡ്വക്കേറ്റ് ചിന്നമ്മ ഷൈൻ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ മെമ്പർ കൂടിയാണ്, ബി ആർ അംബേദ്കർ സാമൂഹ്യ പുരസ്കാര ജേതാവ് കൂടിയാണ്. ഇപ്പോൾ നമുക്ക് അഡ്വക്കേറ്റ് ചിന്നമ്മ ഷൈനെ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ജനപക്ഷം കെ സി വിയുടെ സംഘാടകരെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരെ, എന്നോടൊപ്പം മത്സരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സ്നേഹിതരെ, ഞാൻ അഡ്വക്കേറ്റ് ചിന്നമ്മ ഷൈൻ മഞ്ചുമലക്കുടിയിൽ. ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ ഡിവിഷൻ 10 വാരപ്പെട്ടിയിലാണ്. ഈ വാരപ്പെട്ടി ഡിവിഷനിൽ വാരപ്പെട്ടി പഞ്ചായത്ത് മുഴുവൻ, വാരപ്പെട്ടി, പോത്താനിക്കാട്, പൈങ്ങോട്ടൂർ, പല്ലാരിമംഗലം തുടങ്ങിയ 4 പഞ്ചായത്ത് മുഴുവനായിട്ടും, ആയവന പഞ്ചായത്തിൻ്റെ 6, 7, 8, 9, 10, 11, 12 വാർഡുകളും, കല്ലൂർക്കാടിൻ്റെ 1, 12, 13 തുടങ്ങിയ വാർഡുകൾ ആയി ഒപ്പം 62 വാർഡുകളുണ്ട്. ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു വന്നുവാണ് ഈ ഡിവിഷനെ പ്രതിനിധീകരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന നാടിൻ്റെ സമഗ്ര വികസനത്തിനും പുരോഗതിക്കുമായി നാനാ മേഖലയിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് തുടങ്ങി ത്രിതല പഞ്ചായത്തുകളുടെ എല്ലാം ഫണ്ട് സംയോജിതമായി നിലനിർത്തിക്കൊണ്ട് ആ നാടിൻ്റെ ആവശ്യം എന്താണോ, വാരപ്പെട്ടി പഞ്ചായത്തിനുള്ള ആ മേഖലയ്ക്കുള്ള ആവശ്യമായിരിക്കില്ല ഒരു പക്ഷേ പല്ലാരിമംഗലം പഞ്ചായത്തിൻ്റെ ആവശ്യം. അപ്പോൾ മുൻഗണനാക്രമത്തിൽ ക്രൈറ്റീരിയ നോക്കി ആ ഭാഗത്തുള്ള ജനങ്ങളെ സംയോജിപ്പിച്ച് എന്താണ് അവിടുത്തെ വികസനത്തിനാവശ്യമായ പദ്ധതി എന്ന് മുന്നിൽ കണ്ട് നിയമപരമായി ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും എന്ന് വാഗ്ദാനം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിരുന്ന കാലം ഞങ്ങൾ ഒരു പുതിയ പദ്ധതിയാണ് അവിടെ ആവിഷ്കരിച്ചത്. തൊഴിലുറപ്പുമായി ലിങ്ക് ചെയ്ത് ധാരാളം റോഡുകൾ അവിടെ പണിയുന്നതിനായിട്ട്
ഞങ്ങൾക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന ഈ വാരപ്പെട്ടി ഡിവിഷനിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന ആരോഗ്യം വിദ്യാഭ്യാസ മേഖലകൾക്ക് കൂടുതൽ ഊന്നൽ നൽകും. അതോടൊപ്പം വനിത ശിശുക്ഷേമം, വയോജനങ്ങൾ, മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർ തുടങ്ങിയവരുടെ ഉന്നമനത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങളും കൂടിയാലോചിച്ച് നടത്തും. പ്രത്യേകിച്ച് ഈ മേഖല കാർഷിക മേഖലയാണ്. നമ്മുടെ നാടിൻ്റെ നട്ടലായ കർഷകരുടെ, പ്രത്യേകിച്ച് ക്ഷീര കർഷകരുടെ ഉന്നമനത്തിനായി ചെയ്തു കൊടുക്കാൻ, അവരുടെ മിൽമയിൽ പാലളക്കുന്ന കർഷകർക്കുള്ള ഇൻസെൻറ്റീവ്, അവർക്കുള്ള തീറ്റ, ഈ കന്നുകാലികൾക്കുള്ള തീറ്റ, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ബെത്ത ശ്രദ്ധ പതിപ്പിക്കും. അതോടൊപ്പം തന്നെ ആവശ്യമായ സ്ഥലങ്ങളിൽ കാർഷിക വിപണി തുടങ്ങുന്നതിനാവശ്യമായ മുന്നൊരുക്കങ്ങളും നടത്തുന്നതിനുള്ള ഇടപെടൽ നടത്തുന്നതായിരിക്കും. പ്രത്യേകിച്ച് എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് അവരുടെ ക്ഷേമത്തിനായുള്ള എല്ലാ പദ്ധതികളിലും ഇടപെടൽ നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വാരപ്പെട്ടി ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ചിന്നമ്മ ഷൈനിയാണ് നമ്മൾ കേട്ടത്. അടുത്ത് ഇനി ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയാണ്. നമുക്കറിയാം, ആകാശ ചിറകുകൾ അഴിച്ചു വെച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന വ്യോമഗതാഗത സഞ്ചാരികൾ അവരുടെ സുരക്ഷയെ കാത്ത് ഇത്രയും നാൾ തിരുവനന്തപുരം എയർപോർട്ടിൽ ജോലി നോക്കി കൊതമലങ്കാരി കൂടിയായ റാണിക്കുട്ടി ജോർജാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി വാരപ്പെട്ടി ഡിവിഷനിൽ മത്സരിക്കുന്നത്. നമുക്കിപ്പോൾ വാരപ്പെട്ടി ഡിവിഷനിൽ മത്സരിക്കുന്ന റാണിക്കുട്ടി ജോർജിനെ കേൾക്കാം. പ്രിയപ്പെട്ട ജനപക്ഷം സംഘാടകരെ, വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് വന്നിരിക്കുന്ന നേതാക്കന്മാരെ, ഞാൻ റാണിക്കുട്ടി ജോർജ്, എറണാകുളം ജില്ലാ പഞ്ചായത്ത് വാരപ്പെട്ടി ഡിവിഷനിൽ UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. ഞാനിവിടെ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഒരു ആധുനിക വികസന കാഴ്ചപ്പാടോടുകൂടി എന്നിൽ നിക്ഷിപ്തമാകുന്ന എല്ലാ ചുമതലകളും 100% സത്യസന്ധമായും സുതാര്യമായും ചെയ്തു തീർക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഭാഗഭാക്കാകുന്ന എല്ലാ പ്രവർത്തന മേഖലകളും ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കത്തക്ക രീതിയിൽ സുതാര്യമാകണം എന്നതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ പ്രതിനിധാനം ചെയ്യാൻ പോകപ്പെടുന്ന വാരപ്പെട്ടി ഡിവിഷനിൽ വാരപ്പെട്ടി, പോത്താനിക്കാട്, പൈങ്ങോട്ടൂർ, പല്ലാരിമംഗലം ഈ 4 ഗ്രാമപഞ്ചായത്തുകളും ആയവനയുടെ 7 വാർഡുകളും കല്ലൂർക്കാടിൻ്റെ 3 വാർഡുകളുമാണുള്ളത്. എന്നും ജനങ്ങൾക്കിടയിലായിരിക്കാൻ ആഗ്രഹിച്ചിരുന്ന എനിക്ക്, ഞാൻ പഠനകാലം മുതൽ ഒരു സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവ പ്രവർത്തകയായിരുന്നു. പാലാ അൽഫോൺസ കോളേജിൻ്റെ യൂണിയൻ ചെയർമാനായിരുന്നു. 31 എൻ്റെ എയർ ഇന്ത്യയിലെ ഔദ്യോഗിക ജീവിതം, ആ കാലഘട്ടം മുഴുവനും ഞാൻ എയർപോർട്ടിൽ ജനങ്ങൾക്കിടയിലായിരുന്നു. അവിടെ നിന്ന് എനിക്ക് ലഭിച്ച ആ ഒരു അനുഭവ സമ്പത്തും പ്രവർത്തന പരിചയവും കൈമുതലാക്കി ഈ നാടിൻ്റെ, പ്രത്യേകിച്ച് എൻ്റെ വാരപ്പെട്ടി ഡിവിഷൻ്റെ, ഇവിടുത്തെ ജനങ്ങളുടെ നന്മയ്ക്കും വികസന പ്രവർത്തനത്തിനും വേണ്ടി പ്രവർത്തിക്കാം എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. സത്യത്തിൽ ഈ കൊറോണ കാലഘട്ടം നമ്മുടെ ഗ്രാമീണ മേഖലയുടെ സമ്പദ് വ്യവസ്ഥയെ പാടെ തകർത്തിരിക്കുകയാണ്. കുടുംബ ബജറ്റുകളെല്ലാം താളം തെറ്റി, പണിയില്ല, കയ്യിൽ പണവുമില്ലാത്ത അവസ്ഥയാണ് നമ്മുടെ ഗ്രാമത്തിലെ ജനങ്ങൾക്കുള്ളത്. ഈ ഒരു അവസ്ഥയിൽ ഇതിനോടൊപ്പം നമ്മൾ കാർഷികോൽപ്പന്നങ്ങൾക്ക് വിലയില്ല, പ്രതികൂലമായ കാലാവസ്ഥ, കാട്ടുമൃഗങ്ങളുടെ ശല്യം, ഇങ്ങനെ നമ്മുടെ ഈ മേഖലകളിലുള്ള ഗ്രാമീണ ജനത ഒരു ദുരിതക്കയത്തിൽ നട്ടം തിരിയുകയാണ്. അവർക്കൊരു കൈത്താങ്ങാകാൻ സത്യത്തിൽ സാധിക്കുന്നത് ഈ ത്രിതല ഗ്രാമപഞ്ചായത്തുകളിലെ പ്രതിനിധികൾക്കാണ്. പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്തുകളിൽ നമുക്ക് വളരെയധികം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഫണ്ടിംഗ് ഉണ്ട്. പ്രത്യേകിച്ച് ഗ്രാമത്തിൽ ഗ്രാമീണ പൊതുജനാരോഗ്യം, വിദ്യാഭ്യാസം, ഗ്രാമീണ റോഡുകളുടെ വികസനം, പാലിയേറ്റീവ് കെയർ, വയോജന വൃദ്ധ
ക്ഷേമ പ്രവർത്തികൾ, പിന്നെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, സ്ത്രീ ശാക്തീകരണം, സ്ത്രീ വികസനത്തിനുള്ള പ്രവർത്തനങ്ങൾ, തൊഴിൽ നൽകാനുള്ള വളരെയേറെ മേഖലകൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് വാരപ്പെട്ടി ഡിവിഷനിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കുടിവെള്ള പദ്ധതികൾ അത്യാവശ്യമായിട്ടും അവിടെ ഉണ്ടാവേണ്ടതാണ്. ഈ വിധ മേഖലകളിലെല്ലാം എനിക്ക് ഊന്നൽ നൽകുവാനും എൻ്റെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ച് ഗ്രാമീണ ജനതയ്ക്ക് കൈത്താങ്ങായി എന്നിൽ നിക്ഷിപ്തമാകുന്ന എല്ലാ ചുമതലകളും വളരെ സത്യസന്ധമായി നിർവഹിച്ച് കൃത്യമായി ഈ ഇതിൻ്റെയൊക്കെ ഉപയോഗം എത്തപ്പെടേണ്ട കൈകളിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിക്കും എന്ന ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരുടെ അടുത്തേക്ക് കടന്നു വരുന്നത്. വാരപ്പെട്ടി ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന റാണിക്കുട്ടി ജോർജിനെയാണ് നമ്മളിപ്പോൾ കേട്ടത്. KCV ചാനൽ 2020 ജനപക്ഷം പരിപാടിയിൽ ഇന്ന് നമ്മൾ കേട്ടത്, ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്കുള്ള നമ്മളുടെ 3 ഡിവിഷനിൽ നിന്നും ഭൂസ്ഥാനം കെട്ട് നേര്യമംഗലം വാരപ്പെട്ടി ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെയാണ്. പങ്കെടുത്ത എല്ലാ സ്ഥാനാർത്ഥികൾക്കും നന്ദി പറയുന്നു. മാന്യ പ്രേക്ഷകർക്കും നന്ദി.